हाय फ्रेंड्स, मलयालम पीएससी एग्जाम डॉट ब्लॉग स्पॉट डॉट कॉम ले एल्लार्क्कुम स्वागतम। ई चानल सब्सक्राइब चेय्यात्तवर दयवायी सब्सक्राइब चेय्या। डेली करंट अफेयर्स 21 जून 2021। HSBC इंडियोडे चीफ एक्सिक्यूटिव ऑफिसर नियमितनायद हितेंद्र देव। वर्ल्ड अथ्लेटिक्स कॉन्टिनेंटल टूर 2021 വനിതകളുടെ 10,000 മീറ്ററിൽ അടുത്തിടെ ലോക റെക്കോർഡ് തകർത്ത ഡച്ച് താരം സിഫൻ ഹസൻ। അടുത്തിടെ രൂപം കൊണ്ട റൈമോൺ ദേശീയ ഉദ്യാനം ഏത് സംസ്ഥാനത്താണ്? ആസാം। കണ്ടൽ കാടുകളുടെ പഠനത്തിനും ഗവേഷണത്തിനുമായി ഇന്റർനാഷണൽ സെന്റർ ഫോർ ബാംഗ്ലൂർ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് നിലവിൽ വരുന്ന സ്ഥലം പുതുവേപ്പിൻ। 2021 യു എൻ സുസ്ഥിര വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 117। 2021-22 കാലയളവിൽ ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് മാലിദ്വീപ് വിദേശകാര്യമന്ത്രിയായ അബ്ദുള്ള സഹീദ്। 2021 പെൻ പിഞ്ചർ പുരസ്കാര ജേതാവാണ് സിംബാബ്വേയുടെ നോവലിസ്റ്റായ സിൻസി ദംഗ്ഷബൈ। സൈബർ ലോകത്ത് കുട്ടികളുടെ നഗ്ന ചിത്രങ്ങളും ദൃശ്യങ്ങളും തിരയുന്നവരെയും കൈമാറ്റം ചെയ്യുന്നവരെയും കണ്ടെത്താനായി കേരള പോലീസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ പി ഹണ്ട് 21.1। ഇന്ത്യയിൽ ആദ്യത്തെ പെൻഗ്വിൻ ലൈറ്റ് ഹൗസ് നിലവിൽ വരുന്നത് വലിയേക്കൽ ആലപ്പുഴ। 18 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും കോവിഡ് വാക്സിനേഷൻ നടത്തിയ ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാമമാണ് ജമ്മു കാശ്മീരിലെ വേയാൻ വില്ലേജ്। 2021 ജൂണിൽ ഡൽഹിയിൽ ആരംഭിച്ച കോവിഡ് വാക്സിനേഷൻ ക്യാമ്പയിനാണ് ജഹാം വോട്ട് വഹാം വാക്സിനേഷൻ। ടൈം മാഗസീൻ്റെ ദ ടൈംസ് 50 മോസ്റ്റ് ഡിസൈറബിൾ വിമൻ ലിസ്റ്റിൽ ഏറ്റവും മുന്നിലെത്തിയ ഇന്ത്യൻ അഭിനേത്രി റിയ ചക്രവർത്തി। 2021 PFA പ്ലെയർ ഓഫ് ദ ഇയർ പുരസ്കാരത്തിന് അർഹനായത് കെവിൻ ഡി ബ്രൂനെ ബെൽജിയം। 2021 വിമൻ PFA പ്ലെയർ ഓഫ് ദ ഇയർ പുരസ്കാരത്തിന് അർഹയായത് ഫ്രാൻ കിർബി ഇംഗ്ലണ്ട്। 2021 ജൂണിൽ ബന്ധൻ ബാങ്ക് MD ആൻഡ് CEO വീണ്ടും നിയമിതനായത് ചന്ദ്രശേഖർ ഘോഷ്। സ്കില്ലെറ്റ് കില്ലെറ്റ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് റോണി സ്ക്രിവാല। 2021 ജൂണിൽ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷണർ നിയമിതനായത് അനൂപ് ചന്ദ്ര പാണ്ഡെ। കേന്ദ്ര IT മന്ത്രാലയത്തിൻ്റെ കീഴിൽ നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെൻ്ററിൻ്റെ കേരള സംസ്ഥാന മേധാവിയെ നിയമിതനായത് PV മോഹൻ കൃഷ്ണ। 2021 ജൂണിൽ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡിൻ്റെ മാനേജിംഗ് ഡയറക്ടറായി ചുമതലയേറ്റത് S സുഹാസ്, എറണാകുളം ജില്ലാ കളക്ടർ। LIC ചെയർമാനെ വീണ്ടും നിയമിതനായത് MR കുമാർ। 2021 ജൂണിൽ RBI ഡെപ്യൂട്ടി ഗവർണറെ വീണ്ടും നിയമിതനായത് മഹേഷ് ജയൻ। 2021 ജൂണിൽ തൃശൂർ ജില്ലയിലെ ഉന്നത വിദ്യാഭ്യാസ പദ്ധതിയായ അക്ഷരകയറിയുടെ ഭാഗമായി കുട്ടികളെ പഠനത്തിന് സഹായിക്കാനായി ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ വെബ്സൈറ്റാണ് സുമേദ ആശ. കണ്ടൽക്കാടുകളുടെ പഠനത്തിനും ഗവേഷണത്തിനുമായി കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസിൻ്റെ കീഴിലെ രാജ്യാന്തര കണ്ടൽ ഗവേഷണ കേന്ദ്രം നിലവിൽ വരുന്നത് പുതുവേപ്പ്। 2021 ജൂണിൽ പ്രസിദ്ധീകരിച്ച QS വേൾഡ് റാങ്കിംഗ് 2022 ലോകത്തിലെ ടോപ്പ് റിസർച്ച് യൂണിവേഴ്സിറ്റിയായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ സർവകലാശാല IISc ബാംഗ്ലൂർ। 2021 ജൂണിൽ 75 വർഷം അതിനു മുകളിൽ പ്രായമുള്ള വൃക്ഷങ്ങളെ പരിപാലിക്കാനായി ഹരിയാന സംസ്ഥാനം ആരംഭിച്ച പദ്ധതിയാണ് പ്രാൺവായു ദേവതാ പെൻഷൻ സ്കീം। 2021 പ്രഥമ കോൺകാഫ് നാഷണൽ ലീഗ് ഫുട്ബോൾ കിരീട ജേതാക്കൾ അമേരിക്ക। യുഫ യൂറോപ്യൻ അണ്ടർ 21 ചാമ്പ്യൻഷിപ്പ് ഫുട്ബോൾ ടൂർണമെൻറ്റ് കിരീട ജേതാക്കൾ ജർമ്മനി। 2021 ജൂണിൽ അന്തരിച്ച് വിഖ്യാത ബംഗാളി ചലച്ചിത്ര സംവിധായകനാണ് ബുദ്ധദേവ് ദാസ് ഗുപ്ത। കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഉയരം കൂടിയ ലൈറ്റ് ഹൗസ് നിലവിൽ വരുന്നത് വലിയേക്കൽ। അടുത്തിടെ അന്തരിച്ച് ബുദ്ധദേവ് ദാസ് ഗുപ്ത ഏത് മേഖലയിൽ പ്രശസ്തനായ വ്യക്തിയാണ്? ചലച്ചിത്രം। കോവിഡ് രോഗികൾക്കിടയിൽ നിക്കൽ പരിശോധനയ്ക്കായി തദ്ദേശീയമായി വികസിപ്പിച്ച ആൻറ്റിബോഡി കോക്ടെയിൽ അംഗീകാരം ലഭിച്ച ആദ്യത്തെ ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ് സൈഡസ് കാഡില. ലോകത്തിലെ ആദ്യ പരിസ്ഥിതി സൗഹൃദ ഫ്ലോട്ടിംഗ് ഹൗസ് ദുബായിലെത്തുന്ന ഇതിൻ്റെ പേരാണ് നെപ്റ്റ്യൂൺ. ജലത്തിൽ ഒഴുകിക്കിടക്കുന്ന ഈ 2 നില വീടുകളുടെ വിസ്തൃതി 900 ചതുരശ്ര അടിയാണ്. ദുബായ് വ്യവസായിയായ ബൽബിന്ദർ സഹാനിയാണ് 2 കോടി ദിനാറത്തിന് ആദ്യ വീട് വിലയ്ക്ക് വാങ്ങിയത്. UAE ആസ്ഥാനമായുള്ള കപ്പൽ ബോട്ട് നിർമ്മാണ കമ്പനിയായ CK ഷിപ്പ്യാർഡാണ് ഇവ നിർമ്മിച്ചത്. ഏത് സംഘർഷവുമായി ബന്ധപ്പെട്ട യുദ്ധക്കുറ്റങ്ങളെപ്പറ്റി സ്വതന്ത്ര അന്വേഷണം നടത്താനാണ് UNന്റെ മനുഷ്യാവകാശ കൗൺസിൽ അടുത്തിടെ തീരുമാനിച്ചത്. 11 ദിവസം നീണ്ട ഇസ്രയേൽ സമാസ് സംഘർഷത്തെപ്പറ്റി. ഐക്യരാഷ്ട്രസഭയുടെ ഭാഗമായി യുണൈറ്റഡ് നേഷൻസ് ഹ്യൂമൻ റൈറ്റ് കൗൺസിലിലെ 47 അംഗങ്ങളാണ് ഉള്ളത്. കമ്മീഷനെ നിയമിക്കുന്നത് പ്രമേയത്തിൽ 24 രാജ്യങ്ങൾ അനുകൂലിച്ചു. 9 രാജ്യങ്ങൾ എതിർത്തു. ഇന്ത്യ ഉൾപ്പെടെ 14 അംഗങ്ങൾ വിട്ടുനിന്നു. 2006 മാർച്ച് 16 സ്ഥാപിതമായ UNHRC ആസ്ഥാനം ജനീവ സ്വിറ്റ്സർലാൻഡാണ്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായി വരാം. താങ്ക് യു.